തിരക്കഥ എഴുതണ എനിക്ക് തോന്നുന്നു അതിലും എളുപ്പം തോന്നുന്നു. പൊറോട്ട ഭയങ്കര വലിയൊരു പണിയാണ്, വലിയൊരു അധ്വാനമാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ പൊറോട്ടയിലും ഒരു ഒരു മനുഷ്യന്റെ അത്ര അധ്വാനമുണ്ട്. ക്യാമറയിലേക്കൊന്ന് വീശാമോ? ബിബിൻ റെഡി ആയിട്ട് വീശുമ്പോ കീറിപ്പോ കൈ മാത്രം ലാസ്റ്റ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതൊരു ആർട്ടിസ്റ്റിക് ആയ ഒരു സാധനം ഉണ്ടല്ലോ. മാസ് ആണെങ്കിൽ ഇടിക്കുന്നതിലൊക്കെ എന്റെ അതുപോലും ഞങ്ങള് മനഃപൂർവ്വം അങ്ങനെ ആക്കിയത്. അപ്പൊ സിനിമയുടെ വെറൈറ്റി എന്ന് പറയുന്നത് വ്യത്യസ്ത അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. പോയി കഴിഞ്ഞാല് അതാ ഞാൻ പറഞ്ഞ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞത്. ഞാൻ കുറെ പറയും ഇവനെ പറ്റി, എല്ലാ ഇന്റർവ്യൂലും ഇവനെന്നോട് ചോദിച്ചാൽ കറി ഇവനൊരു ഉള്ളില് വെക്കുക, ഇവൻ പറയലില്ല. എനിക്ക് ആഗ്രഹം കേട്ടോ, പക്ഷെ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഈഗോയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞ ശീതസമരമില്ല, കോൾഡ് വാർ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ മൂർച്ച കൂട്ടിക്കൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് സത്യം. ലോകത്ത് ഏറ്റവും ചെറ്റത്തരം എന്ന് പറയുന്ന കമ്പയറിങ് ആണ് ഇപ്പൊ അവരുടെ പറയുന്നു. അത് അയാൾ ചെയ്ത 100% തെറ്റ്. പക്ഷെ നമ്മൾ ഒരുപാട് അത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഇപ്പൊ സോഷ്യൽ മീഡിയ കാരണം അയാളൊരു വ്യക്തിയാണ്, അയാൾക്കൊരു അമ്മയുണ്ട്, അയാൾക്കൊരു പെങ്ങളുണ്ട്, അയാൾക്കൊരു കുടുംബമുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. അത് കണ്ട് പൊതുസമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ആളുകൾ സ്വയം മനസ്സിലാക്കട്ടെ. മറ്റേ ഇന്നലെ പറഞ്ഞ ഏറ്റവും വളരെ എളുപ്പത്തിൽ ഒരൊറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് മുട്ടക്കറി ഇഷ്ടമാണ്, ഇവന് മുട്ടക്കറി ഇഷ്ടമല്ല, കഴിഞ്ഞു. ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വെടിക്കെട്ട് സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പമുള്ളത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമാണ്. രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോ വെടിക്കെട്ടാണല്ലേ ഏറ്റവും പുതിയ വിശേഷം? അപ്പൊ ആദ്യം തന്നെ ചേട്ടാ കൈ എങ്ങനെയുണ്ട്? വെടിക്കെട്ട് സിനിമയ്ക്ക് ഒപ്പം തന്നെ ഭയങ്കര വൈറലായിരുന്നല്ലോ ചേട്ടന്റെ കൈക്ക് പറ്റിയ പരിക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, പറയൂ, വെടിക്കെട്ട് സിനിമയെ കുറിച്ച് പറയൂ. എന്നാലും ഇപ്പൊ വെടിക്കെട്ട് എന്ന് പറയുമ്പോ രണ്ടുപേരെയും ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ലുക്കിലാണ് രണ്ടുപേരും ഈ സിനിമയിലുള്ളത്. വലിയ മേക്ക് ഓവറാണ് വിഷ്ണുചേട്ടനുള്ളത്. അപ്പൊ പറയൂ, അതേ കുറിച്ച് തന്നെ പറയൂ. അല്ല, അത് ഞങ്ങൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയായത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായി. അതിന്റെ കഥയിലും തിരക്കഥയിലും മേക്കിങ്ങിലും ഞങ്ങളുടെ അറ്റയറിലും അഭിനയത്തിലും ഒക്കെ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ മുടിയെങ്കിലും മാറ്റം മുടി വെച്ച്. അപ്പൊ ആദ്യ സംവിധാനം ആണ് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇനിയിപ്പോ കുറെ കൂട്ടുകാരെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ചിന്ത. കാരണം ഞങ്ങള് കുറച്ച് കൂട്ടുകാരെ കൂടിയിട്ട് ഒന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ വെടിക്കെട്ടിന്റെ ഫസ്റ്റ് ഐഡിയ ഉണ്ടായിരുന്നത്. അപ്പൊ വേറൊരു വലിയ സിനിമയുടെ പ്ലാനിങ് നടക്കുന്ന സമയത്താണ് കോവിഡിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്ട് കൊണ്ട് ഉടനെ അത് നടക്കില്ല എന്നായപ്പോ നമുക്ക് എന്നാ മറ്റേ വെടിക്കെട്ട് ചെയ്യാം. അതാവുമ്പോ എല്ലാരും പണിയിലടങ്ങി കൂട്ടുകാര്. അപ്പൊ എല്ലാവർക്കും ഒരു ഇത്, നമുക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യാൻ വലിയ പണിയില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇത് എടുക്കാൻ തീരുമാനിച്ചത്. തീരുമാനിച്ചു കഴിയുമ്പോ അത് എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇത് അങ്ങോട്ട് വലുതായി. അപ്പൊ പിന്നെ വലിയ ക്യാൻവാസ്, കുറച്ച് കൂട്ടുകാരെ കൊണ്ട് കൂട്ടിയേ കൂടൂല, ഒരുപാട് പുതിയ ആളുകളെയും പുതുമുഖങ്ങളെ ഒക്കെ പുറത്തുനിന്ന് എടുക്കേണ്ടി വന്നു. ആ സിനിമയുടെ ഭാഗമാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഭാഗമാണ്. മാത്രമല്ല ഈ സിനിമയുടെ ടോട്ടൽ പേസ് വെടിക്കെട്ടുമായിട്ട് ബന്ധമുണ്ട്. ഒരു പതിയെ പതിയെ ഇങ്ങനെ പതുക്കെ കത്തിക്കേറി കത്തിക്കേറി ഏറ്റവും അവസാനം വലിയ ഗുണ്ടും അവിട്ടും കൂത്തിരിയൊക്കെ കത്തുന്ന രീതി തന്നെയാണ് ക്ലൈമാക്സ്. ചേട്ടൻ ഒരു ചായക്കടക്കാരനായിട്ടാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ചായക്കടക്കാരനായിട്ട്? നല്ലായിരുന്നു. എനിക്ക് ഓൾറെഡി കുറച്ച് നമുക്ക് കൂട്ടുകാരനുണ്ട്, റോണി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ശരിക്കും പഴംപൊരിക്കാരനല്ല, പൊറോട്ടക്കാരെന്ന് പറയാം. അപ്പൊ റോണി പൊറോട്ട അടിക്കലാണ്. പഴംപൊരി എളുപ്പത്തിൽ ഉണ്ടാക്കി, പൊറോട്ട അത് ഞങ്ങളുടെ സിനിമ പറയുന്നുണ്ടതിനെ പറ്റി, പൊറോട്ടക്കാരെ പറ്റി. അപ്പോ ഈ പൊറോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? ചെറിയ പണിയൊന്നല്ല കുറച്ച്? അല്ലല്ലല്ല, ഒരു തിരക്കഥ എഴുതണ എനിക്ക് തോന്നുന്നു അതിലും എളുപ്പം തോന്നുന്നു.
പൊറോട്ട ഭയങ്കര വലിയൊരു പണിയാണ്, വലിയൊരു അധ്വാനമാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ പൊറോട്ടയിലും ഒരു ഒരു മനുഷ്യന്റെ അത്ര അധ്വാനമുണ്ട്. ഞാനത് അടിച്ചത്, ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ബി എഡ് ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റോണിനോട് വിളിച്ചിട്ട് അന്ന് വന്ന് ഫുഡ് ഓരോരുത്തര് പ്രിപ്പയർ ചെയ്യും. ഒരു ദിവസം ചോറ്, ഒരു ദിവസം കറി, അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പൊ ഒരു ദിവസം, അപ്പൊ എനിക്ക് അന്ന് കലാകാരനായിട്ട് കൺസൺ ഉണ്ട്, എനിക്ക് ഉണ്ടാക്കേണ്ട ഒന്ന്, എന്റെ കൂട്ടുകാരനെ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞ് ഈ റോണി എന്ന് പറഞ്ഞ കൂടെ ഉള്ള ധൈര്യത്തിൽ പറഞ്ഞു, ഞാനൊരു ദിവസം നിങ്ങൾ പൊറോട്ട ഉണ്ടായി തരാൻ തുടങ്ങി. അപ്പൊ എന്റെ അന്ന് വരെ എന്റെ വിചാരം പൊറോട്ട പറഞ്ഞ എളുപ്പപ്പണിയാണ്. എന്നിട്ട് ഇവൻ എനിക്ക് ഫോണിൽ കൂടി പറഞ്ഞു തന്നിട്ടിരുന്നു, മൈ മാവിളക്കി മറ്റേ ഇത് മറിച്ച് ഇത് ഇത്. ലാസ്റ്റ് 11.5 ആയി കഴിഞ്ഞപ്പോ മലേഷ്യ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഏകദേശം വിളിച്ചിട്ട് അവര് ഇതാണോ പൊറോട്ട എന്ന് ചോദിച്ചു. അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഇത് ഹെവി ഐറ്റമാണ് പൊറോട്ട, ഏറ്റവും പാടുള്ള പലഹാരം പൊറോട്ട. വിഷ്ണു ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പൊറോട്ട അനുഭവം? പൊറോട്ട അനുഭവം ഇച്ചിരി പാട് കിട്ടു. അല്ല റോണി റോണി വന്നിട്ടുണ്ടായിരുന്നു ആ പൊറോട്ട സീൻ എടുക്കാൻ വേണ്ടി. ഈ പറഞ്ഞ കുഴച്ച് അടിച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെ ബിബിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ വീശണം ക്യാമറയിലേക്ക് ഒന്ന് വീശാൻ പറഞ്ഞു. ബിബിൻ റെഡി ആയി കഴിഞ്ഞിട്ട് വീശുമ്പോ കീറിപ്പോ കൈ മാത്രം ഉണ്ടാവുന്നു. അങ്ങനെ ലാസ്റ്റ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതൊരു ആർട്ടിസ്റ്റിക് ആയ ഒരു സാധനം ഉണ്ടല്ലോ, അത് പിന്നെ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് ആയിട്ട് കിട്ടുമോ? കിട്ടും. ഇങ്ങനെ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുമ്പോഴേ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ എനിക്ക് ആ ലുക്കിലേക്ക് വരുമ്പോ? അല്ല അങ്ങനെ ഓരോ റെഫറൻസുകള് പിടിക്കാറുണ്ട് ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും. ഓരോ സിനിമയ്ക്കാണെങ്കിലും ഇതിങ്ങനെ കേൾക്കുമ്പോ അത് ആ ക്യാരക്ടറിന്റെ ഒരു സഞ്ചാരം നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മളുടെ ലൈഫിൽ ഇതുവരെ കടന്നു വന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആരുടെയൊക്കെയോ ചായത് നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷെ ഇതൊന്ന് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാലാണ് കറക്റ്റ് അതിലേക്ക് ഒന്ന് ഫിറ്റ് ആവുള്ളൂ. അപ്പൊ അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോ എന്റെ പരിചയത്തിലുള്ള ഇങ്ങനെ പല റെഫറൻസുകൾ, ഒരാളല്ല പല റെഫറൻസുകൾ എന്റെ മനസ്സിൽ. മാസുകളെങ്കിൽ ഇടിക്കുന്നതിലൊക്കെ എന്റെ ഇപ്പൊ ഈ കഥ വന്നു കഴിഞ്ഞപ്പോ ഈ രണ്ട് കഥാപാത്രങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്ത എങ്ങനെയാണ്? ഫസ്റ്റ് ഇതിങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ നോർമലി ആദ്യം ചിന്തിക്ക, ഞാന് ഈ പറയുന്ന വില്ലൻ നെഗറ്റീവ് ഷെയ്ഡ് ഫീലും വിഷ്ണു വളരെ ലവബിൾ ആയിട്ടുള്ള, കാരണം വിഷ്ണു ഇതിനു മുമ്പ് ചെയ്തേക്കണ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷെ ഈ സിനിമയുടെ കഥ ആവശ്യപ്പെടുന്നതും വിഷ്ണു ഇന്ന് വരെ ചെയ്യാത്ത ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തിരിച്ചത്. പിന്നെ നോർമലി എല്ലാവരും വിചാരിച്ചത് ട്രെയിലർ വന്നപ്പോഴാണ് വിചാരിച്ചത് ഞങ്ങൾ കൂട്ടുകാരല്ലെന്ന്. അതുപോലും ഞങ്ങള് മനഃപൂർവ്വം അങ്ങനെ ആക്കിയത്. അപ്പൊ സിനിമയുടെ വെറൈറ്റി എന്ന് പറയുന്നത് വ്യത്യസ്ത അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. ഈ ട്രെയിലറിൽ നിന്നാണ് ആദ്യം ആൾക്ക് എന്തെങ്കിലും കിട്ടിയേക്കുന്നത്. ഇതുവരെ ടീച്ചർ കണ്ടിട്ടും പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ടിംഗ് ആണല്ലോ. എന്നാലും ആ കഥ ഞാൻ വന്നിരുന്നപ്പോ ആദ്യം ചോദിച്ചത് വിഷ്ണുവിനോട് ചേട്ടാ ഇതുവരെ കഥാപാത്രത്തെ വിട്ടുപോയില്ല, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ചേട്ടൻ? ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയായിരുന്നു. അല്ല അവനാ ഷൂട്ടിങ്ങിന്റേതായ സീരിയസ്നെസ് എപ്പോഴും ഉണ്ടാവും എല്ലാ കാര്യത്തിലും. വിഷ്ണു കറക്റ്റ് ആയിട്ട് സീരിയസ്, ഞാൻ പിന്നെ കുറച്ചിങ്ങനെ അതിങ്ങനെ പറയായിരുന്നു. ഇതിന് കുറച്ചു മുമ്പ് ഇതിലെ മറ്റാളുകളോട് സംസാരിച്ചപ്പോ പറയായിരുന്നു വിഷ്ണു ചേട്ടൻ്റെ അഭിനയം കണ്ടിങ്ങനെ കോരിത്തരിച്ചു നിന്ന് മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, കുറേ അങ്ങനത്തെ മൂമെന്റ്സ് ഉണ്ടായിരുന്നു പറഞ്ഞു. എനിക്ക് ഇന്നേ വരെ വിഷ്ണു ചെയ്തതിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്, അത് ഉറപ്പാണ്. 100% കട്ടപ്രതിക് റോഷൻ, യമണ്ടം പ്രേമകഥ, സഭാഷ് ചന്ദ്ര ബോസ്, ഇത് മൂന്നാണ് എനിക്ക് പേഴ്സണലി വിഷ്ണുവിന്റെ പെർഫോമൻസ് ഇഷ്ടം. എല്ലാത്തിനും നല്ലതാണ്. ഇപ്പൊ ഈയിടെ ഇറങ്ങിയതിൽ സഭാഷ് ചന്ദ്രബോസ് ആണ് ഞെട്ടിച്ചുള്ളത്. കാരണം അതിലെ ഭാഷ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അതും പല രീതിയിൽ തിരുവനന്തപുരം സ്റ്റൈലിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും നേരം അത് കണ്ടിന്യൂസ് ചെയ്യുക, അതിലൊരു മിമിക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു കോമഡിയുടെ ഫ്ലെക്സ് നമ്മൾ പറയുന്നത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇപ്പൊ കോട്ടയം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ഇമിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. ഇത് വളരെ നാച്ചുറൽ ആയിട്ട് ഏതോ ഒരു ഉൾഗ്രാമത്തിലെ ഭാഷ വളരെ ഗംഭീരമായിട്ട് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ അഭിനയത്തെ കുറിച്ച്? ബിബിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ
ലവബിളായിട്ടുള്ള ക്യാരക്ടറാണ്. ബിബിൻ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതേപോലെ വളരെ ജോലിയിലായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ പോലെയാണ് ഇതിലെ റൊമാൻസ് ചിത്രേഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാല് അതാ ഞാൻ പറഞ്ഞ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞത്. ഞാൻ കൊറേ പറയും ഇവനെ പറ്റി, എല്ലാ ഇന്റർവ്യൂലും ഇവരെന്നോട് ചോദിച്ചാ കാരണം ഇവനൊരു ഉള്ളില് വെക്കുക, ഇവൻ പറയലില്ല. എനിക്ക് ആഗ്രഹം കേട്ടോ, പക്ഷെ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും, നമ്മളറിയില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ വിഷ്ണുവിന്റെ മൂന്ന് സിനിമകൾ, ഇഷ്ടമുള്ള മൂന്ന് സിനിമകൾ പറഞ്ഞല്ലോ. അതല്ല, ബിബിൻ ചേട്ടൻ മൂന്ന് ഇഷ്ടപ്പെട്ട സിനിമകൾ ആകെ മൂന്ന് പടം നായകനായിട്ടുള്ളൂ. ഗംഭീര അവർക്കാണ്. പിന്നെ ഞാൻ പണ്ടം പറയുന്നതായാലും പറഞ്ഞ ഞാൻ പറയണമെന്ന് ജനങ്ങളെല്ലാവരും അല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അത് കേൾക്കാൻ വെടിക്കിട്ടും അങ്ങനെ തന്നെ ഇരിക്കില്ലേ ഒരു ക്യാരക്ടറിന് ഈ പറഞ്ഞ പോലെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും ഉള്ള ക്യാരക്ടറാണ് ചിത്രേഷിന്റെ ക്യാരക്ടർ. അതിൽ ഒരു ഷെയ്ഡല്ല വരുന്നത്, പല ഷെയ്ഡുകൾ വരുന്നുണ്ട്, പല അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട്, പല ഇമോഷൻസ് ക്യാരി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് അത്. നമ്മളിപ്പോൾ ഇവിടുന്ന് എന്ത് പറയണേക്കാളും ഒരു കാണത് കാണുക എന്നുള്ള, നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ആ ഗരിമ കുറയ്ക്കുള്ളൂ. അയ്യോ ഇവരെ കാണാൻ പൊളിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പടം കാണുമ്പോൾ ആളുകൾ ആ ഇതിൽ കാണരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എന്നെ കുറിച്ച് കാര്യങ്ങൾ എന്ന് പറയണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് പക്ഷെ ഞാനെപ്പോഴും പറയുന്നത് പലതും പല വാക്കുകളിലൂടെയാണ് പ്രേക്ഷകൻ അറിയുക. വിഷ്ണുവിന്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിൽ എനിക്ക് പ്രേക്ഷകനെ അറിയിച്ചതിൽ എനിക്കൊരു പങ്കുണ്ട്. ഞാനെപ്പോഴും അവന്റെ ഒരു ഫാൻ ബോയ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അത് പറയും. അപ്പൊ അതിലൂടെ വിഷ്ണു ഇങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകൻ അറിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയാം. പക്ഷെ ഇവന്റെ വ്യൂവില് ഇവര് കണ്ട് തിരിച്ചറിയട്ടെ എന്നുള്ളതാണ് അവൻ പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഭയങ്കര ഒരു ഫ്രഷ് ചോദ്യമാണ്. അല്ല അതല്ല, അതിലും ഫ്രഷാണ് നിങ്ങളുടെ സൗഹൃദം. അപ്പൊ നിങ്ങളുടെ സൗഹൃദത്തെ കുറിച്ച് കൊറേ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് വിഷ്ണു ചേട്ടൻ ഭയങ്കര മിമിക്രിയിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ മേടിച്ച് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോ ചേട്ടൻ സെക്കൻഡ് അങ്ങനെ നിൽക്കുന്നു. പക്ഷെ നിങ്ങളുടെ അപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഈഗോയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലേ? സത്യസന്ധമായിട്ട് പറയാ ശീതസമരമില്ല, കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഞാൻ എന്നെ മൂർച്ച കൂട്ടിക്കൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവനോട് പേഴ്സണലി നമുക്കൊരു ദേഷ്യം വരേണ്ട കാര്യം ഉണ്ടായിട്ടില്ല എന്ന്. ഞങ്ങളന്ന് അതിൽ ഏറ്റവും വലിയ മോഡി വരട്ടെ, ഞങ്ങൾ മത്സരം അവസാനിപ്പിച്ചന്ന് ഞങ്ങൾ മത്സരിച്ചല്ല അവസാനം വിട്ട്, ഞങ്ങള് ഞാനും ശ്യാമും വിഷ്ണുവും കൂടി ഒരേ വീട്ടിൽ നിന്നാ വരുന്നത് മത്സരിക്കാൻ. ശാന്തി മോഹൻ പറഞ്ഞ ഈ പടത്തില് അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ യമണ്ട പ്രേമതലെ ബംഗാളിയായിട്ട് അഭിനയിച്ച ആള് പുള്ളി. ഞങ്ങൾ മൂന്നുപേരും ശ്യാമിന്റെ വീട്ടിൽ നിന്നാണ് മത്സരിക്കാൻ പോരുന്നേന്ന്. തലേ ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തൊക്കെ ആ വീട്ടിൽ തന്നെ ഒറ്റക്കൊറ്റക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുമിച്ച് ആ കൂട്ടിട്ട് മത്സരം വേറെ ഞങ്ങളുടെ ഉള്ളിലേക്ക് അത് അവരെ തുപിക്കുമെന്ന് നമുക്ക് അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. ആളുകൾ അതിനുവേണ്ടിയുള്ള ശരിക്കും സ്വാഭാവികമായിട്ടും എനിക്കൊക്കെ ദേഷ്യം തോന്നുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ കമ്പയർ ചെയ്യുമല്ലോ, ലോകത്തെ ഏറ്റവും ചെറ്റത്തരം എന്ന് പറയുന്ന കമ്പയറിങ്. കാരണം അവര് കുഞ്ഞിലെ ഒരു കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മരണം വരെ നമ്മള അറിയാണ്ട് തന്നെ. ഇപ്പൊ ഇവൻ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല, എന്നാലും എനിക്ക് കേട്ടാവും പല കാര്യത്തിലും. ഞാൻ കട്ടപ്പനയിലൊക്കെ കുറെ അനുഭവിച്ചാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി. അത് കുഞ്ഞിലെ എന്റെ മനസ്സിലിട്ട കമ്പയറിങ് അതിന് ഇവൻ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ പറഞ്ഞ പോയിട്ട് അവനും അറിയാതെ ദൈവമേ അവനത് ഇപ്പൊ കമ്പയർ ചെയ്യണുള്ള എന്നെ വെച്ചിട്ട് അയ്യോ അവനെ മാറ്റി നിർത്തണയുള്ള ഇവൻ എത്രയോ സ്റ്റേജുകളിൽ തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞ പോലെ ഇന്റർവ്യൂസ് ചോദിക്കും, അതേപോലെ ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ. അപ്പോഴൊന്നും ചെയ്യാനല്ല ഞങ്ങള്. അല്ല പിന്നീട് അവസാനം കോളേജിലേക്ക് എത്തിയപ്പോ ഫസ്റ്റ് അടിച്ചല്ലോ, നേരെ തിരിഞ്ഞല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കോളേജുകളിലാണെങ്കിലും മോളുകളിലും ഒക്കെ നമ്മളിങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് പോവാറുണ്ട്.
അപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയപ്പോ നടി അപർണ ബാലമുരളി, അതുപോലെ തന്നെ മറ്റൊരു സിനിമയുടെ പ്രൊമോഷനുമായി കോഴിക്കോട് ഒരു മോളിൽ പോയപ്പോൾ മറ്റു രണ്ട് നടിമാർക്ക് ഒരു വളരെ മോശമായ കുറച്ച് അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഇത്തരം പ്രൊമോഷനുകളിൽ നിങ്ങളും പോവാറുണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇത്തരം അനുഭവങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പൊ അപർണയുടെ പറയുന്നു, അത് ആലോചിച്ച് ചെയ്ത 100% തെറ്റ്. പക്ഷെ നമ്മൾ ഒരുപാട് അത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഇപ്പൊ സോഷ്യൽ മീഡിയ കാരണം അയാളൊരു വ്യക്തിയാണ്, അയാൾക്ക് ഒരു അമ്മയുണ്ട്, അയാൾക്ക് ഒരു പെങ്ങളുണ്ട്, അയാൾക്ക് ഒരു കുടുംബമുണ്ട്, അയാൾക്ക് ഇനി ജീവിക്കണം മുന്നോട്ട്. അയാൾ എന്തു കേട്ടോ, 100% തെറ്റ് എപ്പോഴും പറയും. അതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അയാൾ അയാളുടെ ജീവിതം വിടാതെ എന്നുള്ളതാണ്. ഇവിടെ കൊലപാതകവും റേപ്പ് ചെയ്ത ആളുകൾ വരെ പുല്ലുപോലെ പുറത്തിറങ്ങി നടക്കുന്ന ആൾ സ്ഥലമാണ്. അപ്പൊ അവനെ സോഷ്യൽ മീഡിയ കൊന്ന് അവന്റെ ജീവിതം നശിപ്പിക്കരുത്. തെറ്റിനവൻ മാപ്പം പറഞ്ഞു അല്ലേ, അവനെ അയാളെ എന്തോ ശിക്ഷാ നടപടി കോളേജിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അത് അതിനുവേണ്ടി നമുക്കൊക്കെ പല ദുരനുഭവങ്ങള് നേരിട്ടിട്ടുണ്ട്. വേറൊരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് പോയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു പെൺകുട്ടിക്കും ഇതേപോലെ ദുരനുഭവമൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പോ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. അത് കണ്ട് പൊതുസമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ആളുകൾ സ്വയം മനസ്സിലാക്കട്ടെ, അയ്യോ മോശമായി പോയിന്ന് ആ കുട്ടിക്ക് തിരിച്ചറിവ് കിട്ടിയ പോലെ ഇനി വേറൊരാൾ അതിന് മുതിരാതിരിക്കട്ടെ. അതെ, നമുക്കത് എന്നതേ പറയാം, ഇനി അത് ഒരുപാട് വളർത്തണ്ട, അവസാനിപ്പിക്കാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ ആദ്യ സംവിധാനത്തിൽ പോകുന്ന സിനിമയാണ് രണ്ടുപേരുടെയും. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഒരു സിനിമകൾ ഇറങ്ങുമ്പോൾ തന്നെ റിവ്യൂസ് വരുന്നു, ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ പലതരത്തിലുള്ള അതെ ഇന്റർവ്യൂ വരുന്നു. ഇത് ഇതേ കുറിച്ച് ഇപ്പോൾ സംവിധാനത്തിൽ ഇറങ്ങുന്ന ഫസ്റ്റ് സിനിമ കൂടിയാണ്, സ്വാഭാവികമായിട്ടും ടെൻഷനും ഉണ്ടാവും. അപ്പൊ ഇത്തരമുള്ള ഒരു റെസ്പോൺസുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മളെ കുറ്റം പറയുമ്പോൾ നമുക്ക് സങ്കടമാകും, അതെന്താണെങ്കിലും അവരവരുടെ ഓരോരുത്തരുടെ ജോലിയല്ലേ, അത് ചെയ്തോട്ടെ. ഞങ്ങൾക്ക് തടയാനൊന്നും പറ്റില്ല, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും. ഞങ്ങൾ ജോലി ചെയ്തതിനു ശേഷമാണ് നിങ്ങളുടെ ജോലി ആരംഭിക്കുന്നതെന്ന് മാത്രം. താങ്ക് യു. അല്ല, അതുപോലെ അതിനോട് ചേർത്ത് മറ്റൊരു ജോലി കൂടെ, അപ്പൊ കഴിഞ്ഞ ദിവസം മുകുന്ദനുണ്ണി സിനിമയെ കുറിച്ച് ഇടവേള ബാബു നടത്തിയൊരു പ്രസ്താവന ഉണ്ടല്ലോ, എന്താണ് അതേ കുറിച്ച്? മറ്റേ ഇന്നലെ പറഞ്ഞ തന്നെ പറയാനുള്ള ഏറ്റവും വളരെ എളുപ്പത്തിൽ ഒരൊറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് മുട്ടക്കറി ഇഷ്ടമാണ്, ഇവന് മുട്ടക്കറി ഇഷ്ടമല്ല. കഴിഞ്ഞു. അല്ല, ആ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നതും അത് അവര് എടുക്കാൻ ഉദ്ദേശിച്ചതും കാണിക്കാൻ ഉദ്ദേശിച്ചതല്ല അവര് കാണിക്കുന്നത്. അതേപോലെ അത് കണ്ടപ്പോ ബാബുച്ചാൻ ഇഷ്ടമായില്ല എന്നുള്ളത് പുള്ളിയുടെ അഭിപ്രായം. പുള്ളിയുടെ അഭിപ്രായത്തിന് ചോദിക്കാൻ നമ്മളാരെ? അതുപോലെ സിനിമ ചെയ്യാൻ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിനഭിപ്രായം പറയാൻ ബാബുച്ചാനും സ്വാതന്ത്ര്യമുണ്ട്. രണ്ടുപേരെ ശരി തന്നെ. ഡിപ്ലോമാറ്റിക് കോഴ്സ് മനസ്സിലായി. കോഴ്സ് മാത്രമല്ല, സത്യം അത് തന്നെയാണ് അല്ലേ? ചിലര് ചോദിക്കുന്നത് അതിൽ നിങ്ങൾ ഏത് പക്ഷത്തെ വെടിക്കെട്ട് ഇറങ്ങാണ്. അപ്പൊ വിഷു ചേട്ടാ, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് നമ്മളെല്ലാരെ പോലെയുള്ള സാധാരണക്കാരുടെ സിനിമ ആണ്, സാധാരണക്കാരെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ്. എല്ലാവരും പോയി കാണണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണണം, അതാണ്, കണ്ടിട്ട് നിങ്ങൾക്ക് എന്തും പറയാം, എന്തും പറയാം. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ കാശാണ് നിങ്ങൾ, അതിന് ഞങ്ങൾ ചീത്ത പറയാം എന്തും ചെയ്തു. പക്ഷെ കണ്ടാൽ നിങ്ങൾ നല്ലതേ പറയുള്ളൂ. താങ്ക് യു. ഓക്കെ, അപ്പൊ സിനിമ വലിയ വിജയമാവട്ടെ, ഇനിയും കുറെ സിനിമകൾ ഉണ്ടാവട്ടെ. രണ്ടുപേർക്ക് ആശംസകൾ. ഓക്കെ,